ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ലംഗൂസിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല കളർഫുൾ ആയ രണ്ട് ലെയറുകളുള്ള ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് നിങ്ങളുടെ സ്ക്രീനിന്റെ സൈഡിലുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒരുമിച്ചൊന്ന് പ്രസ് ചെയ്ത് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ലേയേർഡ് ലൈം ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. നമ്മുടെ ഈ ജ്യൂസിന് രണ്ട് ലെയറുകളാണ് ഉള്ളത്. ആദ്യത്തെ ലെയറ് സ്ട്രോബെറിയും നാരങ്ങയും കൂടി ചേർന്ന് വരുന്നതാണ്. സ്ട്രോബെറി ലെയറിന് വേണ്ടി ഞാനിവിടെ സ്ട്രോബെറിയുടെ ക്രഷ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കിട്ടുവാണെങ്കിൽ അതൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് അതിൻ്റെ ക്രഷ് എടുത്താലും മതിയാവും. ഞാനിവിടെ ഈ ബോട്ടിലിൽ വാങ്ങുന്ന സ്ട്രോബെറി ക്രഷാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈസി ആയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലത്തെ സ്ട്രോബെറി സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുത്ത ശേഷം അതിലേക്ക് ഈ സ്ട്രോബെറി മിക്സിൽ നിന്നും ഒന്ന് രണ്ട് തുള്ളി ഒന്ന് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചാലും മതിയാവും. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊന്ന് എടുത്ത് വെക്കണം. ഇനി രണ്ടാമത്തെ ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓറഞ്ചും നാരങ്ങയാണ്. അതിലേക്ക് ഒരു ഓറഞ്ച് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേൻ ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇനി കുറച്ച് ഐസ് ക്യൂബ്സും കൂടി നമുക്ക് ഇതിലേക്ക് വേണം. അപ്പം ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഓറഞ്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരൊന്ന് എടുക്കാം. ഞാനിവിടെ ഈ സ്ക്വീസറിലാണ് പിഴിയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ മിക്സിയിൽ അടിച്ച് ജ്യൂസ് എടുത്ത് വെച്ചാലും മതി. നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് കൊണ്ട് ഒരു 10-12 ഗ്ലാസ് നാരങ്ങാവെള്ളം തയ്യാറാക്കാൻ പറ്റും. ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസ് മതിയാവും. ഇനിയിപ്പോൾ ഇത് മാറ്റി വയ്ക്കാം, മറ്റൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. നമ്മളിവിടെ തയ്യാറാക്കുന്നത് നാരങ്ങ വെള്ളമാണ്. അതിനൊരു കളർ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗ്ലാസ്സിന് 1-2 സ്പൂണിൽ കൂടുതൽ വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ നാരങ്ങ വെള്ളത്തിൽ ചേർക്കുന്നത് പോലെ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഏത് ഗ്ലാസ്സിലാണോ നാരങ്ങാവെള്ളം സെർവ് ചെയ്യുന്നത് ആ ഗ്ലാസ് എടുക്കാം. അതിലേക്ക് 1 സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്ട്രോബെറിയുടെ ക്രഷ് ആണ് ഞാൻ ചേർക്കുന്നത്. 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ്. ഞാനിവിടെ ഒരു 5-6 ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഐസ് ക്യൂബ്സ് ചേർത്ത ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലേഡ് ലൈം ജ്യൂസ് ഇവിടെ തയ്യാറായി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയാണ് കാണാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഈ ലെയർ ഇതുപോലെ തന്നെ ഉണ്ടാവും, എത്ര നേരമായാലും ഈ ലെയർ മാറില്ല. ഇതുപോലെ 2 ലെയറായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ കുടിക്കുമ്പോൾ മാത്രം, ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ മാത്രമേ ഈ ലെയർ മാറത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റാണ്, അപാരമായിട്ടുള്ള രുചിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് കുടിച്ചു നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ 1 സ്പൂണൊക്കെ സ്ട്രോബെറി ക്രഷ് ചേർത്താൽ മതി. ഞാൻ ഈ ചെറിയ ഗ്ലാസ്സിലേക്ക് 1 സ്പൂൺ സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. ഇത്രയും സമയം എൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.